ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ അതുൽ ബാലകൃഷ്ണൻ ഞങ്ങളുടെ ഭാഗവത ഗ്രാമത്തിലെ ഇൻമേറ്റാണ്. അതുല് ജന്മനാ തന്നെ ഓട്ടിസം ഉള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പോൾ അതുല് ഒരു 5-6 വർഷമായിട്ട് ഭാഗവത ഗ്രാമത്തിലാണ് താമസം. ഇവിടെ വന്നപ്പോഴുള്ള അതുലല്ല ഇപ്പോഴത്തെ അതുല്. വന്നപ്പോൾ അതുല് വളരെ റെസ്റ്റ്ലെസ് ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇന്ന് അതുല് വളരെയധികം മെച്യൂർഡാണ്, പല കാര്യത്തിലും ഇൻവോൾവാണ്. അതുലിവിടെ സ്വന്തമായിട്ടൊരു ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇൻമേറ്റ്സിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ കടയിൽ കിട്ടും. പോരാത്തതിന് ഞങ്ങളുടെ ക്ഷേത്രത്തിലുള്ള അമ്പലത്തിലെ ദീപാരാധനയുടെ ഉത്തരവാദിത്വമൊക്കെ അതുലിനാണ്. ഇപ്പോൾ അതുലിനെ സംബന്ധിച്ച് അതുലിനുണ്ടായ മാറ്റം അത് യോഗയിലൂടെയാണെന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അതുലിൻ്റെ അമ്മ ഷീല അമ്മ ഇവിടുത്തെ യോഗ അധ്യാപികയാണ്. ആ ഒരു പ്രേരണ കൊണ്ടും അതുലിൻ്റെ ആ നിശ്ചയദാർഢ്യം കൊണ്ടും അതുലുണ്ടായ മാറ്റം. അതുല് നിങ്ങളുടെ മുന്നിൽ ചില യോഗാസനങ്ങൾ കാണിക്കുകയാണ്. ഓട്ടിസമുള്ള കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അവരുടെ മാനസിക തലത്തിലുള്ള മാറ്റം. പൊതുവെ ഓട്ടിസം ബാധിച്ച നമ്മുടെ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ വളരെ കൂടുതലാണ്. എന്നാൽ അത് മാറ്റിയെടുക്കാൻ യോഗ സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു അത്ഭുത വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ അതുൽ. അതുൽ നമസ്കാരം. അതുൽ എന്തൊക്കെയാണെന്ന് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഇവിടെ എന്തൊക്കെ യോഗ ചെയ്യാൻ പോകുന്നത്? ഏത്തം, പിന്നെ സൂര്യ നമസ്കാരം ചെയ്യാലോ. അപ്പൊ ആദ്യം മേത്തിടാൻ പോകണം. എത്ര പ്രാവശ്യം ചെയ്യും? ഓക്കെ. അപ്പൊ അതുല് നിങ്ങൾക്ക് യോഗ കാണിച്ചു തരാണ്. അതുൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു അഭിനന്ദനം അതുലിന് കൊടുക്കണം. അതിലുണ്ടായ മാറ്റം എല്ലാ ഇങ്ങനെയുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും ഒരു മാറ്റത്തിനുള്ള പ്രേരണ ആവട്ടെ, പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതുലിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.